ഹായ് ഫോൾസ്, വെൽക്കം ബാക്ക്. കൂട്ടുകാരെ, ഈ വീഡിയോയുടെ തമ്പലയും കണ്ടപ്പോൾ അയ്യേ എന്ന് പറഞ്ഞ് നെറ്റിച്ചുളിക്കാത്തവരെ ആരും ഉണ്ടാവില്ല അല്ലേ? സാരമില്ല, എന്നാൽ അത് നമ്മുടെ സംസ്കാര സദാചാര ബോധത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ ചിത്രത്തിന് പിന്നിലുള്ള യഥാർത്ഥ കഥ അറിയുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. അതാണ് ഈ ചിത്രത്തിന് പറയാനുള്ള ഒരു വലിയ കഥ. ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം വെളിച്ചോതുന്ന, മാതൃത്വത്തിനും സ്നേഹത്തിനും പുതിയൊരു മാനം നൽകിയ ഒരു വ്യക്തമായ ചരിത്രത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ചിത്രം. യൂറോപ്പിലാണ് ഈ ചരിത്രം നടന്നത്. യൂറോപ്യൻ ജനത ഈ പെയിന്റിങ്ങിന് വിളിക്കുന്ന പേര് ദ റോമൻ ചാരിറ്റി എന്നാണ്. യൂറോപ്പിലെ പ്രശസ്ത ചിത്രകാരനായ ബെർത്തോലോമിയാസ് എന്ന ചിത്രകാരനാണ് ഈ സംഭവത്തെ വിവാദപരമായ ഒരു പെയിന്റിങ്ങിൽ കൂടി രണ്ടാമതോ അല്ലെങ്കിൽ പുനർ ആവിഷ്കരിക്കുക ചെയ്തത്. മാരടം എന്നാൽ ഒന്ന് ഒറ്റ താഴ്ത്തി പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മാരടങ്ങൾ തീക്ഷണമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നും, മാരടം എന്നാൽ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂടി അടയാളങ്ങളാണ്, ബിംബങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ പെയിന്റിങ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചിത്രത്തിൻ്റെ പിന്നിലുള്ള സംഭവ കഥയിലേക്ക് കടക്കാം. സൈമൺ എന്നൊരു വൃദ്ധൻ, അദ്ദേഹത്തിന് അവിടുത്തെ രാജാവ് വിധിച്ച ശിക്ഷ എന്തെന്നാൽ പട്ടിണി മരണമായിരുന്നു. മരണം വരെ തടവിൽ പട്ടിണി കിടന്ന് മരിക്കുക. ഒരു തുള്ളി വെള്ളം പോലും അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടിരുന്നില്ല. ആ സമയത്ത് പെറ എന്ന അദ്ദേഹത്തിൻ്റെ മകൾ അധികാരികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ മരണം അടുക്കുന്ന ദിവസം വരെ അദ്ദേഹത്തെ കാണാനുള്ള അനുവാദം വാങ്ങിക്കുകയും ചെയ്യും. അങ്ങനെ ദിവസവും അവൾ പിതാവിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ കാണാൻ പോവുകയും, തൻ്റെ പിതാവ് വിശന്ന് നരകിച്ച് മരണത്തിലേക്ക് അടുക്കുകയാണെന്ന സത്യം അവൾ മനസ്സിലാക്കുകയും ചെയ്യും. തൻ്റെ പിതാവിനെ സന്ദർശിക്കാൻ വേണ്ടി പെറ പോകുന്ന സമയത്ത് അവിടുത്തെ വടന്മാർ എന്നും അവളെ കർശനമായി പരിശോധിച്ചിരുന്നു. കാരണം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമോ വെള്ളമോ അവൾ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. തൻ്റെ പിതാവിൻ്റെ അവസ്ഥ പെറയുടെ മനസ്സ് പൊള്ളിച്ചുകൊണ്ടിരുന്നു. ലോകത്ത് ഒരു പെണ്ണും ഒരു മകളും ചിന്തിക്കാത്ത ഒരു തീരുമാനത്തിലേക്കാണ് അവസാനം അവളുടെ ആ ചിന്ത ചെന്നെത്തിച്ചത്. സ്വന്തം പിതാവിനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാത്ത മകളുടെ തീരുമാനമായിരുന്നു, ധീരമായ തീരുമാനമായിരുന്നു, ചരിത്രത്തിൽ ഇടം നേടിയ ധീരമായ തീരുമാനമായിരുന്നു അത്. വിശന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെ പുറം കണ്ടത് സ്വന്തം കുഞ്ഞിനെ തന്നെയായിരുന്നു. അങ്ങനെ അവൾ ദിവസം അവിടെ ചെന്ന് അച്ഛന് മുലപ്പാൽ നൽകാൻ തുടങ്ങി. മരിച്ചുകൊണ്ടിരിക്കുന്ന സൈമനെ സംബന്ധിച്ചിടത്തോളം പുറം നൽകിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെയായിരുന്നു. ആഴ്ചകളോളം ഇത് തുടർന്നുകൊണ്ടിരുന്നു. ഭക്ഷണമോ വെള്ളമോ നൽകാതെ പെട്ടെന്ന് മരിക്കുമെന്ന് കരുതി തടവിലാക്കപ്പെട്ടയാൾ ഇതുവരെ മരിച്ചിട്ടില്ല എന്നത് അധികാരികളിൽ ആശ്ചര്യമുയർത്തി. അവർക്ക് സംശയങ്ങൾ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കാവൽക്കാരിൽ ഒരാൾ ഈ സംഭവം കണ്ടുപിടിക്കുന്നു. പുറം അച്ഛന് മുലപ്പാൽ കൊടുക്കുന്ന സീൻ അദ്ദേഹം കാണുന്നു. കാവൽക്കാർ അച്ഛനെയും മകളെയും അധികാരികളുടെ മുന്നിലെത്തിച്ചു. സമൂഹം രണ്ട് തട്ടിൽ നിന്ന് അവരെ വിചാരണ ചെയ്തു. പൊറോ ചെയ്തത് തെറ്റാണെന്നും മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും അവർ പറഞ്ഞു. ചില ആൾക്കാർ പറഞ്ഞു അവൾ ചെയ്തത് വളരെ വലിയ കാര്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വൻ ചർച്ചകളും പ്രതിഷേധങ്ങളും ഈ കാരണം കൊണ്ട് ഉണ്ടാവുകയും ജനകീയ പ്രതിഷേധങ്ങൾ വരെ ഇതിനെതിരെ നടക്കുകയും ചെയ്തു. അവസാനം മരണത്തിൽ നിന്ന് അച്ഛനെ രക്ഷിക്കാൻ ശ്രമിച്ച മകളുടെ ആ പരിശ്രമം വിജയിക്കുക തന്നെ ചെയ്തു. അധികാരികൾ അച്ഛനെ വെറുതെ വിടുകയും അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ഒരു കാര്യത്തെ ആസ്പദമാക്കി പലരും പല രീതിയിലുള്ള കഥകളും ചിത്രങ്ങളും വരച്ചു. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിച്ച, ഏറ്റവും ജനശ്രദ്ധ നേടിയ ഒരു പെയിൻറ്റിങ്ങാണ് നമ്മൾ കണ്ടത്. ഏകദേശം 17-ാം നൂറ്റാണ്ടിലാണ് ഈ ചരിത്രം നടന്നത്. അത് ഇന്നത്തെ നമ്മുടെ കാലവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമ്മുടെ സമൂഹം ആ സമൂഹം തമ്മിൽ മാറിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഈ കഥയുടെ ആ വലിയൊരു ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കഥ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.